Hi friends, so നമ്മുടെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം. സോ ടുഡേ വി ആർ ഗോണ ഡിസ്കസ് അബൌട്ട് ഡ്യുവൽ ഗവൺമെന്റ് ഇൻ ബംഗാൾ, ബംഗാളിലെ ദ്വിഭരണം. ഓക്കെ, സോ ബാറ്റിൽ ഓഫ് ബക്സാറിന് ശേഷം ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു ബംഗാളിനെ തന്നെ റിയൽ മാസ്റ്റർ ആയി കഴിഞ്ഞു. റോബർട്ട് ക്ലൈവ് രണ്ട് സിസ്റ്റം ഓഫ് ഗവൺമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഒന്ന് കമ്പനിയുടെ റൂള്, രണ്ട് നവാബിന്റെ റൂള്. സോ രണ്ടും ദിവാനിയുള്ള ആൾക്കാരാണ്. ബിക്കോസ് ദിവാനി അതായത് കളക്ടീവ് റവന്യൂസും നിസാമത്തും എല്ലാം പോലീസിന്റെ ഐ മീൻ കമ്പനിയുടെ കൺട്രോളിലായി. പോലീസിനെയാണ് നമ്മൾ എന്താ പറയാ, പോലീസിന് ജുഡീഷ്യൽ ഫംഗ്ഷനാണ് നിസാമത്ത് എന്ന് പറയുന്നത്. സോ ജുഡീഷ്യൽ ഫംഗ്ഷൻസ് എല്ലാം കമ്പനിയുടെ അണ്ടറുണ്ടായി. സോ ദ കമ്പനി എക്സൈസ് ദ ദിവാനി റൈറ്റ്സ് ആസ് ദ ദിവാൻ ആൻഡ് ദ നിസാമത്ത് റൈറ്റ് ത്രൂ ഇറ്റ്സ് റൈറ്റ് ടു ഡോമിനേറ്റ് ദ ഡെപ്യൂട്ടി ചുമതല. ബിക്കോസ് കമ്പനിയാണ് ഡെപ്യൂട്ടി ചുമതല വയ്ക്കുന്നത്. അപ്പോൾ കമ്പനിക്ക് നിസാമത്തിന്റെ റൈറ്റും കിട്ടി. സോ കമ്പനി അക്വയർ ദ ദിവാനി ഫംഗ്ഷൻസ് ഫ്രം ദ എംപറർ ആൻഡ് നിസാമത്ത് ഫംഗ്ഷൻസ് ഫ്രം ദ സുബേദാർ ഓഫ് ബംഗാൾ. സോ കമ്പനിക്ക് ഇപ്പോൾ വളരെയധികം അഡ്വാൻറ്റേജ് ആയി. അപ്പൊ ഇന്ത്യൻ റൂളറിനെ പപ്പറ്റ് ആക്കി വെച്ചിട്ട് ഇവർക്ക് എന്തും ചെയ്യാം എന്നൊരു സ്ഥിതി വരെ എത്തിയിരിക്കുന്നു. ഓക്കെ ഓക്കെ, അപ്പോ ഇത് ജസ്റ്റ് വായിച്ചു നോക്കാം. ഇതൊന്നും വേണ്ട. ഇതില് നമ്മൾ രണ്ട് ഡെപ്യൂട്ടി ദിവാൻസ് മുഹമ്മദ് റേസ ഖാനും രാജ സിതാബ് റോയ് ഓഫ് ബീഹാർ, ഇവർ രണ്ടുപേരെയാണ് വെക്കുന്നത്. മുഹമ്മദ് റേസ ഖാന് ഡെപ്യൂട്ടി നിസാമായിട്ടും ആവുന്നു. ഓക്കെ, ഡ്യുവൽ സിസ്റ്റം ലെഡ് ടു അഡ്മിനിസ്ട്രേറ്റീവ് ബ്രേക്ക് ഡൗൺ ആൻഡ് പ്രൂവ്ഡ് ഡിസാസ്റ്റേഴ്സ് ഫോർ ദി പീപ്പിൾ ഓഫ് ബംഗാൾ. നെയ്തർ ദ കമ്പനി നോർ ദ നവാബ് കെയർ ഫോർ അഡ്മിനിസ്ട്രേഷൻ. പക്ഷേ വാരൻ ഹാസ്റ്റിങ്സ് ഈ ഡ്യുവൽ സിസ്റ്റം എടുത്തു കളഞ്ഞു. സോ ആര് കൊണ്ടുവന്നു, ആരാണ് ഡ്യുവൽ സിസ്റ്റം കൊണ്ടുവന്നത്? ഡ്യുവൽ റോബർട്ട് ക്ലൈവ് ആണ് കൊണ്ടുവന്നത്. എടുത്തു കളഞ്ഞത് വാരൻ ഹാസ്റ്റിങ്സ് ആണ്. ഓക്കെ, ഡ്യുവൽ സിസ്റ്റം കൊണ്ടുവന്നത് 1765, എടുത്തു കളഞ്ഞത് 1772. ഓക്കെ, 7 വർഷം നീണ്ട ഡ്യുവൽ ഭരണം. അതിനുശേഷമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് മൈസൂർ റെസിസ്റ്റൻസ്. നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ക്ലാസ് ശ്രദ്ധിച്ചവർക്ക് അറിയാം, വോഡയാർ ഡൈനസ്റ്റി ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഹംപിയൊക്കെ ഭരിച്ചിരുന്നത്. ഈ വോഡയാർ ഡൈനസ്റ്റിയിൽ ഭയങ്കര പ്രശ്നമില്ല, ഒരു സിറ്റുവേഷൻ വരെ പവർ കിട്ടാൻ ആ സമയത്താണ് ഹൈദർ അലി വരുന്നത്. സോ ആഫ്റ്റർ ദ ബാറ്റിൽ ഓഫ് തളിക്കോട്ട ഇറ്റ് ഗേവ് എ ഡെഡ്ലി ബ്ലോ ടു ദ ഗ്രേറ്റ് കിങ്ഡം ഓഫ് വിജയനഗർ. വിജയനഗരം തകരുന്നത് ബാറ്റിൽ ഓഫ് തളിക്കോട്ടയ്ക്ക് ശേഷമാണ്. അപ്പോൾ അവിടെ അതിനുശേഷം ഒരുപാട് ഒരുപാട് സ്മാൾ കിങ്ഡം ആയിട്ട് മാറുകയും 1612 ഒരു ഹിന്ദു കിങ്ഡം അണ്ടർ വോഡയാസിന്റെ അണ്ടറിൽ ഒരു ഹിന്ദു കിങ്ഡം വരികയും ചെയ്യുന്നു. അല്ല, ചിക്ക കൃഷ്ണരാജ വോഡയാർ 2 ആണ് 1734 തൊട്ട് 1766 വരെ ഭരിച്ചിരുന്നത്. അതിന്റെ സെക്കൻഡ് ഹാഫ് ഓഫ് ദി 18th century തൊട്ട് മൈസൂർ ആയിരുന്നു ഏറ്റവും കൂടുതൽ പവർഫുൾ ആയിട്ട് എമർജ് ചെയ്തത്. ആരുടെ അണ്ടർഷിപ്പ്, ആരുടെ ലീഡർഷിപ്പിലാണ്? ഹൈദർ അലിയുടെ ലീഡർഷിപ്പിൽ. ഓക്കെ, സോ ഇംഗ്ലീഷ് പൊളിറ്റിക്കൽ സൗത്ത് ഇന്ത്യ വാസ് ത്രെറ്റൻഡ് ബിക്കോസ് ഓഫ് മൈസൂർ പ്രോക്സിമിറ്റി വിത്ത് ഫ്രഞ്ച്. ഹൈദർ അലി ടിപ്പു കൺട്രോൾ ദ റിച്ച് ട്രേഡ് ഓഫ് മലബാർ കോസ്റ്റ്. ഓക്കെ, സോ മൈസൂർ എന്ന് പറയുന്നത് ഹൈദരാലിയും ടിപ്പുവിനും കൺട്രോൾ ആയിരുന്നു, വളരെയധികം സേഫ് ആയിരുന്നു. മാത്രമല്ല ഇവർ ഫ്രഞ്ചുമായിട്ട് നല്ല അധികം ഫ്രണ്ട്ലി റിലേഷനിലായിരുന്നു. ഫ്രഞ്ചിന്റെ ആർമിയൊക്കെ ടിപ്പുവിന്റെ അണ്ടറിലായിരുന്നു, ഫ്രഞ്ച് ഹെൽപ്പ് ചെയ്യുമായിരുന്നു ടിപ്പുവിന്റെ ആർമീനെ. അതുകൊണ്ടാണ് ടിപ്പുവിന്റെ ആർമി എന്ന് പറഞ്ഞാൽ വളരെയധികം ബെസ്റ്റ്, ആ ടൈമിലെ റൂളേഴ്സിന്റെ ഏറ്റവും ബെസ്റ്റ് ആർമിയായിരുന്നു ടിപ്പുവിന്റെ ആർമി. ഓക്കെ, സോ നമുക്ക് റൈസ് ഓഫ് ഹൈദരാലി നോക്കാം, എങ്ങനെയാണ് ഹൈദരാലി വന്നത്. ഓക്കെ, 18th century ആദ്യ ഭാഗത്ത് നമ്മുടെ നാഞ്ചരാജൻ ദേവരാജൻ എന്ന് പറഞ്ഞ രണ്ടുപേരുണ്ട്. അവര് ചിത്തകൃഷ്ണ രാജമുടയാറിനെ ഇവർ പപ്പറ്റാക്കി വെച്ച് ഇവരായിരുന്നു ഭരിച്ചുകൊണ്ടിരുന്നത്. ഹൈദരാലി 1721 ജനിക്കുന്നു. ഒരു വലിയൊരു എന്താ പറയാ, അത്ര വലിയ ലോയൽ കരിയർ ഒന്നും ഇല്ലായിരുന്നു. ഒരു ഹോഴ്സ് മാൻ ആയിട്ട് സ്റ്റാർട്ട് ചെയ്തു, പിന്നീട് എന്തായി, പിന്നീട് ആർമി മാൻ ആയി. പിന്നീട് അദ്ദേഹത്തിന്റെ ഈ ഒരു സ്കില്ലും ലീഡർഷിപ്പും കണ്ടിട്ട് അദ്ദേഹം റോയൽ അതോറിറ്റി വരികയും 1761 റോയൽ അതോറിറ്റിയിൽ കയറുന്നത്. ഓക്കെ, മാത്രമല്ല അദ്ദേഹം മനസ്സിലാക്കിയ ഒരു കാര്യം ചെയ്യുന്നത്, മറാത്താസ് എന്ന് പറയുന്നത് വളരെയധികം സ്വിഫ്റ്റ് കാവലറി ഉള്ള ആൾക്കാരാണ്, ഇവിടെപ്പെടാറില്ല കാലാൾ പടം വളരെയധികം സ്വിഫ്റ്റാണ്. അപ്പൊ അങ്ങനെ അതിനെ ചെറുത്ത് നിർത്തണമെങ്കിൽ ആ ടൈമിൽ മറാത്താസ് അവർക്ക് വളരെയധികം റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു. മറാത്താസ് ഇവിടെ ഇൻവേഡ് ചെയ്യാൻ വരെ നോക്കിയിട്ടുണ്ട്. സോ ആ ടൈമിൽ മൈസൂരിലെ ആൾക്കാർ എന്ത് ചെയ്തെന്ന് വെച്ചാല് ഹൈദരാലിക്ക് മനസ്സിലാക്കിയ കാര്യം എന്ന് വെച്ചാല് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആർമി നല്ല സ്ട്രോങ് ആക്കണം. അങ്ങനെ ഫ്രഞ്ചുമായിട്ട് കൂട്ടിയിട്ട് ഒരുപാട് ക്യാനൺ, ലാർജ് ക്യാനൺ ഓഫ് ഫ്രഞ്ച് ട്രെയിൻഡ് നിസാമി ആർമീനെ ഒരു എഫക്റ്റീവ് ആർട്ടിലറി ഉപയോഗിച്ച് തകർക്കാനും ആർംസും ആർട്ടിലറിയും ഒക്കെ വളരെയധികം മാനുഫാക്ചർഡ് ഫ്രം ദ ഫ്രഞ്ച് എന്നുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവരികയും ചെയ്യുന്നു. ഹൈദരാലി എന്ത് ചെയ്യുന്നു, ഫ്രഞ്ചിൽ നിന്ന് ഹെൽപ്പ് വാങ്ങുന്നു. ഓക്കെ, എന്നിട്ട് ഒരു ആർംസ് ഫാക്ടറി ദിണ്ടിഗലിൽ, തമിഴ്നാട്ടിലെ ദിണ്ടിഗലിൽ ഒരു ആർംസ് ഫാക്ടറി സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യുന്നു. എന്നിട്ട് ഒരു വെസ്റ്റേൺ മെത്തേഡ് ഓഫ് ട്രെയിനിങ് ആർമിക്ക് കൊടുക്കുന്നു. മാത്രമല്ല അദ്ദേഹത്തിന് ഡിപ്ലോമാറ്റിക് സ്കിൽ യൂസ് ചെയ്ത് വളരെയധികം നല്ല രീതിയിൽ അദ്ദേഹം എല്ലാ കാര്യങ്ങളും കൊണ്ടുപോയി. പിന്നെ മിലിറ്ററി സ്കില്ലോടുകൂടി അല്ലെങ്കിൽ ദോഡ് ബല്ലപ്പൂർ സേറ ബൈറ്റ് നൂർ ഹോസ്കോട്ട് ഇതൊക്കെ പിടിച്ചെടുക്കുകയും ചെയ്തു. ഓക്കെ, മാത്രമല്ല
പോളികേഴ്സ് ഓഫ് സൗത്ത് ഇന്ത്യ ഉണ്ടായിരുന്നു, അവരുമായിട്ട് ഭയങ്കര അടിയായിരുന്നു. അവരെ വരെ ഇതിന്റെ അണ്ടറിൽ കൊണ്ടുവന്നു. റിക്കറിംഗ് ഫ്രം ദ ഡിഫീറ്റ് അറ്റ് പാനിപ്പട്ട് മറാത്താസ് എന്ത് ചെയ്തു, മാധവ് റാവു മൈസൂർ അറ്റാക്ക് ചെയ്തു. ഡിഫീറ്റഡ് ഹൈദർ അലി ഇൻ 1764, 1766, 1771, മൂന്ന് സാമിനെ ഡിഫീറ്റ് ചെയ്തു. അപ്പോൾ അതിന് പീസ് കൊണ്ടുവരാനായിട്ട് ഹൈദർ അലി എന്ത് ചെയ്യുന്നു, ഒരുപാട് മണി കൊടുത്തിട്ട് മാധവ് മണി കൊടുത്തു. പക്ഷേ എന്നിരുന്നാൽ പോലും മാധവറാവയുടെ ഡെത്തിന് ശേഷം ഹൈദർ അലിയെ മറാത്താസ് റെയ്ഡ് ചെയ്തിട്ട് ഓക്കെ തിരിച്ച് അയാളെ എല്ലാ സംഭവങ്ങളും തിരിച്ചു പിടിക്കുന്നു. ഇനി എങ്ങനെയാണ് ഇംഗ്ലീഷുമായിട്ട് അടിയാവുന്നതാണ്? ഫസ്റ്റ് ആംഗ്ലോ മൈസൂർ വാർ ആണ്. ബംഗാളിലെ ഈസി സക്സസിന് ശേഷം ഇംഗ്ലീഷ് വളരെയധികം കോൺഫിഡൻ്റ് ആയിരുന്നു. അവർ നിസാം ഓഫ് ഹൈദരാബാദുമായിട്ട് ട്രീറ്റി കൺക്ലൂഡ് ചെയ്യുന്നു. അദ്ദേഹം നോർത്തേൺ സർക്കാർസ് ഒക്കെ ഇവർക്ക് കൊടുക്കാൻ നിൽക്കുന്നു. പക്ഷേ കൊടുക്കാം, പക്ഷേ നമ്മളെ ഹൈദർ അലിയിൽ നിന്ന് രക്ഷിക്കണമെന്ന് നിസാം ഓഫ് ഹൈദരാബാദ് പറയുന്നു. അപ്പോൾ ഹൈദർ അലി ആൾറെഡി ഹാ ടെറിട്ടോറിയൽ ഡിസ്പ്യൂട്ട് നവാബ് ഓഫ് ആർക്കോട് ഡിഫറൻസ് വിത്ത് മറാത്താസ്, അവിടെ എല്ലായിടത്തും അടിയായിട്ടിരിക്കുകയാണ്. അപ്പോൾ ചലഞ്ചിങ് അലയൻസ്, ചേഞ്ചിങ് അലയൻസസ്, നിസാം മറാത്താസ് ആൻഡ് ഇംഗ്ലീഷ് അലൈഡ് ടുഗദർ അഗെയിൻസ്റ്റ് ഹൈദർ അലി. ഹൈദർ ആക്ടഡ് വിത്ത് കൺസിഡറബിൾ ടാക്ട് ആൻഡ് ഡിപ്ലോമാറ്റിക് സ്കിൽ. ഹി പെയ്ഡ് മറാത്താസ് ടു ടേൺ ദം ന്യൂട്രൽ ആൻഡ് പ്രോമിസ് ടു ഷെയർ കോൺക്വേർഡ് ടെറിട്ടറി വിത്ത് നിസാം ആൻഡ് കൺവേർട്ടഡ് നിസാം ഇൻ ടു ഹിസ് അലി. ഹി ദെൻ ജോയിൻഡ് നിസാം ടു അറ്റാക്ക് ദ നവാബ് ഓഫ് ആർക്കോട്. സോ ആക്ച്വലി ഫസ്റ്റ് മൂന്ന് പേര് നിസാം, മറാത്ത, ഇംഗ്ലീഷും അലൈഡ് ചെയ്തു ഹൈദർ അലിക്കെതിരെ. പക്ഷെ ഹൈദർ അലി നേരെ ചെന്ന് മറാത്താസിനെ കണ്ട് സംസാരിക്കുന്നു, നിങ്ങൾ നമ്മൾ ജയിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ തരാം എന്ന് പറഞ്ഞിട്ട് ഹൈദർ അലിയും മറാത്താസും കൂടെ കൂടുന്നു. വാർ കണ്ടിന്യൂ ചെയ്തു, ഒരു ഒന്നൊന്നര വർഷം കണ്ടിന്യൂ ചെയ്തു ഒരു കൺക്ലൂഷൻ ഇല്ലാതെ. ഹൈദർ അലി അദ്ദേഹത്തിന്റെ സ്ട്രാറ്റജി ചേഞ്ച് ചെയ്യുന്നു. മദ്രാസിന്റെ കീഴിൽ വന്നിട്ട് കംപ്ലീറ്റ് കവേഴ്സ് ആയിരുന്നു ആൻഡ് ഷവേഴ്സ് ആയിരുന്നു ആൻഡ് പാനിക് അറ്റ് മദ്രാസ്. ഇംഗ്ലീഷിനെ അവരെ വെച്ച് വളരെയധികം ഹ്യൂമിലിയേറ്റിംഗ് ട്രീറ്റി അവിടെ വെച്ച് സൈൻ ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. April 4, 1769 ട്രീറ്റി ഓഫ് മദ്രാസ് വെച്ച് ആ ഫസ്റ്റ് ആംഗ്ലോ മൈസൂർ വാർ ചെയ്യുന്നു. ഓക്കെ, സോ ഫസ്റ്റ് ഇത് നിങ്ങൾ നോക്കേണ്ടത് ഫസ്റ്റ് ആംഗ്ലോ മൈസൂർ സ്റ്റാർട്ട് ചെയ്തത് എപ്പോഴാണ്, ആരൊക്കെ തമ്മിലായിരുന്നു അലയൻസ് തീരുന്നത് എപ്പോഴാണ്, ആരൊക്കെയാണ് ട്രീറ്റി സൈൻ ചെയ്തത്, ഏതാണ് ട്രീറ്റിയുടെ പേര്, വർഷം. ഓക്കെ, ഇത് ഇത്രയാണ് പറഞ്ഞത്. സോ 1769 April 4 ട്രീറ്റി ഓഫ് മദ്രാസ് സൈൻ ചെയ്യുന്നത്. അപ്പോൾ പ്രിസണേഴ്സിനെ എക്സ്ചേഞ്ച് ചെയ്യാനും മ്യൂച്വൽ റെസ്റ്റിറ്റ്യൂഷൻ ഓഫ് കൺക്വസ്റ്റും നടക്കുന്നു. ഹൈദർ അലി വാസ് പ്രോമിസ് ടു ഹെൽപ് ദ ഇംഗ്ലീഷ് ഇൻ എനി കേസ് ഹി വാസ് അറ്റാക്ട് ബൈ എനി. സോ ഇംഗ്ലീഷുകാർ പറഞ്ഞു നിങ്ങൾ ആരെങ്കിലും അറ്റാക്ക് ചെയ്യാൻ വരികയാണെങ്കിൽ ഞങ്ങൾ വന്ന് രക്ഷിച്ചോളാം എന്ന് ഹിന്ദി ഇംഗ്ലീഷുകാരും പറയുന്നു. പക്ഷേ 1771 ഇവരെ ഹൈദർ അലിയെ മദ്രാത്താസ് അറ്റാക്ക് ചെയ്യാൻ വന്നപ്പോൾ ഇംഗ്ലീഷ് ഹെൽപ്പ് ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് ഹൈദർ അലി ഇംഗ്ലീഷുകാരെ അക്യൂസ് ചെയ്യുന്നു. അത് മാത്രമല്ല ഫ്രഞ്ച് വേർ ഇംഗ്ലീഷിനെക്കാളും കുറച്ചുകൂടെ ഹെൽപ്ഫുൾ ആണെന്ന് ഇദ്ദേഹത്തിന് മനസ്സിലായി. അപ്പോൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഗൺസ്, സാൾട്ട് ബീറ്റർ, ലെഡ് ഒക്കെ ഇവരാണ് കൊടുക്കുന്നത്, ഫ്രഞ്ചുകാരാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇയാൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ കൺസിക്വൻലി ത്രൂ മാഹി ഫ്രഞ്ച് പൊസഷൻ ഓൺ ദ മലബാർ കോസ്റ്റ് സം ഫ്രഞ്ച് മെറ്റീരിയൽ വാസ് വാർ മെറ്റീരിയലിൽ മൈസൂറിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ബ്രോക്ക് ഔട്ട് ചെയ്യും, അതിൽ ഫ്രഞ്ച് വേർ ഓൺ ദ സൈഡ് ഓഫ് റിബൽസ് എഗെയിൻസ്റ്റ് ഇംഗ്ലീഷ്. ഓക്കെ, അപ്പം ഫ്രഞ്ച് എഗെയിൻസ്റ്റ് ഇംഗ്ലീഷ് ആയിരുന്നു ഏതിൽ, അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസിൽ. സോ അണ്ടർ ദ സർക്കംസ്റ്റൻസ് ഹൈദർ അലീസ് ഫ്രണ്ട്ഷിപ്പ് വിത്ത് ഫ്രഞ്ച് കോസ്റ്റ് ഈവൻ മോർ കൺസേൺ ടു ഇംഗ്ലീഷ്. സോ ഫ്രഞ്ചും ഈ ഹൈദർ അലിയുടെ കൂടുതൽ ഇംഗ്ലീഷ് അപ്പോൾ വീണ്ടും പ്രശ്നങ്ങളായി കൂടുകയുള്ളൂ. സോ ദെർഫോർ ദേ ട്രൈ ടു ക്യാപ്ചർ മാഹെ വിത്ത് ഐസ് ഹൈദർ റിഗാർഡഡ് ടു ബി അണ്ടർ ഹിസ് പ്രൊട്ടക്ഷൻ. മാഹെ ഇംഗ്ലീഷ് പിടിച്ചെടുക്കാൻ നോക്കുകയും ഹൈദർ കൺസിഡർഡ് ഇംഗ്ലീഷിൻ്റെ അറ്റംപ്റ്റ് ടു ക്യാപ്ചർ മാഹിസ് ഡയറക്ഷൻ, അദ്ദേഹത്തിന്റെ അതോറിറ്റി തന്നെ ചലഞ്ച് ചെയ്യുന്ന രീതിയിലായിരുന്നു ഇംഗ്ലീഷ് മാഹി പിടിച്ചെടുത്തതെന്ന് പറഞ്ഞിട്ട് വാർ സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ ഹൈദർ എന്ത് ചെയ്തു, മറാത്താസും നിസാമിനും കുറച്ചൊരു ആന്റി ഇംഗ്ലീഷ് അലയൻസ് വെക്കുകയും ഓക്കെ അദ്ദേഹം കർണാടകയിൽ ഒരു അറ്റാക്ക് ചെയ്യുകയും ചെയ്യുന്നു. സോ അതിനുശേഷം ഇംഗ്ലീഷ് ആർമിയെ ഡിഫീറ്റ് ചെയ്യുകയും ഇൻ ദ മെയിൻ ടൈം ദ ഇംഗ്ലീഷ് അണ്ടർ സർ അയർക്കൂർ ഡിറ്റാച്ച് ബോത്ത് മദ്രാസ് ആൻഡ് നിസാം ഫ്രം ദ ഹൈദർ സൈഡ്. അതിന് തിരിച്ചവരെ ഇംഗ്ലീഷുകാര് തിരിച്ച് മറാത്താസിനെ നിസാമിനെയും ഹൈദർ സൈഡിൽ നിന്ന് മാറ്റുകയും ഓക്കെ അങ്ങനെ ഒരു ഡിഫീറ്റ്. പക്ഷെ എന്നിരുന്നാൽ പോലും അവർ ഇംഗ്ലീഷുകാരെ തോക്കുകയാണ് ചെയ്തത്, ഫോർട്ടോ അവരെ വെച്ച് തോക്കുന്നു. ഓക്കെ അങ്ങനെ ട്രീറ്റ് ഓഫ് മാംഗ്ലൂർ സൈൻ ചെയ്തു. ഹൈദർ അലി ക്യാൻസറിൽ മരിക്കുകയും അദ്ദേഹത്തിന്റെ സണ്ണായ ടിപ്പു സുൽത്താൻ ആ വാറ ഒന്നും കൂടെ ഒരു വർഷം കൂടെ നീങ്ങുന്നു, ഒരു പോസിറ്റീവ് ഔട്ട്കം കൊണ്ടുവരാതെ. ഓക്കെ, സോ അടുത്ത ക്ലാസ് എടുക്കാം. So thank you for watching. If you have any doubt, you can ask. Okay.